السلام عليكم. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد. دروس اللغة العربية لغير الناطقين بها. القسم الثاني أو الجزء الثاني. പാർട്ട് രണ്ട്, അതിൻ്റെ ഓരോ പാഠങ്ങളുടെയും ഇൻട്രൊഡക്ഷനാണ് നൽകുന്നത്, ആമുഖം അഥവാ സംഗ്രഹ പാഠങ്ങൾ. യൂണിറ്റ് ഒന്ന്, ഈ സംഗ്രഹ പാഠം കൊണ്ട് ബാക്കി പാഠഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ അതിനോടനുബന്ധിച്ചുണ്ടായ അല്ലെങ്കിൽ ഉള്ള നൽകിയിട്ടുള്ള എക്സസൈസുകൾ എഴുതാനും നമുക്ക് സാധ്യമാകും. ഈ യൂണിറ്റിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ഭാഗം ഇന്നയാണ്. ഇന്നയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വാക്യങ്ങളുടെ ഘടന നമ്മൾ മനസ്സിലാക്കണം. അതിന് വാക്യങ്ങളെ അറബി ഭാഷയിൽ രണ്ടായി തിരിക്കാം. ഒന്ന്, നോമിനൽ സെന്റൻസസ്. രണ്ട്, വെർബൽ സെന്റൻസസ്. ഒന്ന് നാമവാക്യം, രണ്ട് ക്രിയാവാക്യം. നാമവാക്യവും ക്രിയാവാക്യവും പെട്ടെന്ന് അതിൻ്റെ നിയമപരമായ വശം മനസ്സിലാക്കുന്നതിന് നമുക്കിങ്ങനെ പറയാം. ഒരു നാമം കൊണ്ട് ആരംഭിക്കുന്ന വാക്യം നാമവാക്യവും ഒരു ക്രിയ കൊണ്ട് ആരംഭിക്കുന്ന വാക്യം ക്രിയാവാക്യവും ആയിരിക്കും. അപ്പോ നാമവാക്യത്തിന് അറബിയിൽ അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയാം. അൽ ജുംലത്തുൽ ഇസ്മിയ, നാമവാക്യം. ഉദാഹരണം, അൽ കിതാബു സഹലുൻ. എന്താണ് ഈ നാമവാക്യം? നാമവാക്യത്തിന് രണ്ട് ഘടകമുണ്ടാവും. ഒന്ന്, എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത്. രണ്ട്, അതിനെക്കുറിച്ച് എന്ത് ഇൻഫർമേഷൻ നൽകുന്നു അത്. ഇപ്പൊ ഇവിടെ അൽ കിതാബ് സഹലുൻ എന്ന് പറയുമ്പോൾ കിതാബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അൽ കിതാബ്, ദ ബുക്ക്, ആ ബുക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് സഹലും ഈസിയാണ് എന്ന് പറയും. അപ്പൊ ഇതിനെ, അൽ കിതാബിനെ നമുക്ക് അൽ മുബ്തദ എന്ന് പറയാം. അൽ മുബ്തദ, ഇത് സാങ്കേതിക പദമാണ്. നമ്മുടെ ഈ കോഴ്സ് പഠിക്കുന്നതിന് സാങ്കേതിക പദങ്ങൾ പ്രധാനമല്ലെങ്കിലും ഇതിങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഈ സാങ്കേതികപരമായ ചില സംഗതികൾ മനസ്സിലാക്കിയിരിക്കും, നല്ലതാണ്. അപ്പോ അൽ മുബ്തദ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു. അൽ മുബ്തദ ഇൻട്രൊഡക്ടറി പാർട്ട്, ഇൻട്രൊഡക്ടറി പാർട്ട്. അൽ ഖബർ ഇൻഫർമേഷൻ, അൽ ഖബർ ഇൻഫർമേഷൻ. അപ്പൊ ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ച് പറയുന്നു അത്, അൽ മുബ്തദ അതിനെ കുറിച്ച് എന്ത് പറയും എന്നത് ഖബർ. നാമ വാക്യങ്ങളുടെ രണ്ടാമത്തെ ഇനം നമ്മൾ പറഞ്ഞു, അൽ ജുംലത്തുൽ ഫിഅലിയ്യതു. അൽ ജുംലത്തുൽ ഫിഅലിയ്യതു അഥവാ ക്രിയാവാക്യം. ഉദാഹരണം, ഖറജ ബിലാലും. ഖറജ ബിലാലും, ഖറജ ഈസ് എ വെർബ്. ഖറജ എന്നത് ഒരു ക്രിയയാണ്. ആ ക്രിയ കൊണ്ട് തുടങ്ങിയത് കൊണ്ട് അതിന് ക്രിയാവാക്യം എന്ന് പറയും. ഖറജ പുറപ്പെട്ടു. ആര് പുറപ്പെട്ടു? ബിലാൽ, ബിലാൽ പുറപ്പെട്ടു. അപ്പൊ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്, അങ്ങനെ ഒരു വാക്യമായി മാറി. ഇനി മനസ്സിലാക്കേണ്ടത് ഇന്ന ഏത് വാക്യങ്ങളിലാണ് വരുന്നത്. ഇന്ന വരുന്നത് നാമവാക്യങ്ങളിലാണ്. ഇന്ന എന്നത് എന്താണ്? ഒരു അവ്യയമാണ്. അവ്യയം, പാർട്ടിക്കൾ നമുക്ക് വിളിക്കാം. അത് നാമമല്ല, അതേപോലെ ക്രിയയും അല്ല. നാമവും ക്രിയവുമല്ല, ക്രിയയുമല്ലാത്ത ഇനം പദങ്ങൾക്ക് പദങ്ങളെ അവ്യയം എന്ന് നമുക്ക് മലയാളത്തിൽ വിളിക്കാം. ഇംഗ്ലീഷിൽ നമുക്ക് തന്നെ പാർട്ടിക്കിൾ എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച് 8ഓ 9ഓ പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതേസമയം അറബിയിൽ പാർട്സ് ഓഫ് സ്പീച്ച് 3 എണ്ണം മാത്രമേ ഉള്ളൂ. 1 നൗൺ, 2 വെർബ്, 3 പാർട്ടിക്കൽ. അവ്യയം, 1 നാമം ഇസ്മ, 2 ഫിഅല് ക്രിയ ഓർ വെർബ്, 3 ഹർഫ് അഥവാ പാർട്ടിക്കൽ. അപ്പൊ നാമവാക്യങ്ങളിലാണ് ഇന്ന വരുന്നത്.
നാമ വാക്യങ്ങളിൽ ഇന്ന വന്നാൽ നാമ വാക്യത്തിന്റെ പാർട്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് അൽ മുബ്തദ, രണ്ട് ഖബർ, ഇൻട്രൊഡക്ടറി പാർട്ട് ആൻഡ് ഇൻഫർമേറ്ററി പാർട്ട് ഓർ കൺക്ലൂഷൻ പാർട്ട്. അൽ കിതാബ് സഹലുൻ എന്നതിൽ ഇന്ന വന്നാൽ ഇന്നൽ കിതാബ സഹലുൻ. ഇന്ന വന്നാൽ ഇന്നയ്ക്ക് ശേഷം വരുന്ന നാമത്തിന് എന്ത് ചെയ്യണം? ഇന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറയുന്നു, ആ നാമത്തിന്റെ അവസാനം ഫത്ഹത്ത് കൊടുക്കണം. ആ നാമത്തിന്റെ അവസാനം ഫത്ഹത്ത് കൊടുക്കണം. അതിന് നമ്മൾ നസ്ബ് എന്ന് പേര് പറയാം. മാറി വരുന്ന അടയാളം നിലയ്ക്ക് നസ്ബ് എന്ന് പറയാം. നസ്ബ് കൊടുക്കണം. അപ്പോ അൽ കിതാബ് സഹലുൻ എന്ന് പറഞ്ഞതിന് ഇന്ന വന്നപ്പോ എന്തായി? ഇന്നൽ കിതാബ സഹലുൻ എന്നായി മാറി. ഇനി ഇതിന്റെ സാങ്കേതിക പേര്, അൽ കിതാബ് സഹലുൻ എന്ന് പറഞ്ഞപ്പോൾ അൽ കിതാബ് അൽ മുബ്തദ ആയിരുന്നു, സഹലുൻ എന്നത് ഖബറായി. ഇന്ന വന്നു കഴിയുമ്പോൾ അതിന്റെ പേര് എന്തായി മാറും? ഇന്നയുടെ പേര് ഇന്നയുടെ അല്ല, കിതാബ് അൽ കിതാബ് എന്ന പദത്തിന്റെ സാങ്കേതിക പേര് അൽ മുബ്തദ എന്നതിന് പകരം ഇന്നയുടെ നാമം എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്മു ഇന്ന, ഇന്നയുടെ ഇസ്മു എന്നാണ് അതിനെ വിളിക്കുക. പിന്നീട് ഖബർ എന്ന, ഖബറിനെ ഇന്നയുടെ ഖബർ എന്നും പറയാം. ഇന്നയുടെ മീനിങ് നമുക്കറിയാം, മിന്ന തീർച്ചയായും മിന്നി വരിലി എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ അൽ മുദരിസു ജദീദുൻ, ഇന്ന വന്നാൽ ഇന്നൽ മുദരിസ ജദീദ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന ഒരു ഒരു വാക്യത്തിൽ വന്നാൽ ഇന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറയുന്നു അതിന് നസ്ബ് കൊടുക്കണം, അഥവാ അന്ത്യത്തിൽ ഫത്ഹത്ത് കൊടുക്കണം. അതേപോലെ അതിന്റെ അതിന്റെ കൺക്ലൂഷൻ പാർട്ട് ഉണ്ടല്ലോ ഖബർ, ഖബറിന് അന്ത്യത്തിൽ ലമ്മത്ത് ഉറപ്പുവരുത്തണം. ലമ്മത്ത് ഉണ്ടാകുന്നോടെ സാധാരണ വാക്യത്തിൽ ലമ്മത്ത് ഉണ്ടാകുമല്ലോ, അത് ലമ്മത്ത് ഉറപ്പുവരുത്തണം. ഇനി അവിടെ ഒരു ലമ്മാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരു ലമ്മേ ഉണ്ടാവുകയുള്ളൂ, രണ്ട് ലമ്മാണ് ഉള്ളതെങ്കിൽ രണ്ട് ലമ്മും ഉണ്ടാകും. അൽ മുദരിസ ജദീദുൻ എന്നതിനെ ഇന്ന വന്നപ്പോൾ എന്തായി? ഇന്നൽ മുദരിസ ജദീദുൻ എന്നായി. അതേപോലെ അമിനത്തു ത്വാലിബത്തുൻ, അമിനത്തു ത്വാലിബത്തുൻ, ഇന്ന വന്നപ്പോ എന്തായി? ഇന്ന അമിനത്ത ത്വാലിബത്തുൻ എന്നായി മാറി. അതേപോലെ ഹാമിദുൻ മരീദുൻ, ഇന്ന വന്നപ്പോ ഇന്ന ഹാമിദൻ മരീദുൻ. ഇവിടെ നോക്കുക, ഈ അൽ മുദരിസിന് ഒരു പത്ത ഒരു ലമ്മാണല്ലോ ഉണ്ടായിരുന്നത്. ഇന്ന വന്നപ്പോൾ ആ ഒരു ലമ്മിനെ എന്തായി? ഒരു ഫത്ഹത്താക്കി മാറ്റി. അതേപോലെ ആമിനത്തിന് ഒരു ലമ്മാണ് ഉണ്ടായിരുന്നത്, ഇന്ന വന്നപ്പോ ഇന്ന ആമിനത്ത അതിനൊരു ഫത്ഹത്താക്കി മാറ്റി. ഹാമിദുൻ എന്ന് പറഞ്ഞ അടുത്ത് എന്തുണ്ട്? രണ്ട് ലമ്മത്തുണ്ട്, അതിന് ഇന്ന വന്നപ്പോൾ ഇന്ന ഹാമിദൻ രണ്ട് ഫത്ഹത്താക്കി മാറ്റി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഫത്ഹ തൻവീൻ വന്നു കഴിഞ്ഞാൽ ഒരു അലിഫ് അധികമായി വരണം. അപ്പോ ഇന്ന വന്നപ്പോ ഇന്ന ഹാമിദൻ എന്ന് ഫത്ഹ തൻവീൻ വന്നപ്പോ എന്തായി? അവിടെ ഒരു അലിഫ് അധികമായി വന്നു. അത് ഇന്നയുടെ പ്രത്യേകതയല്ല, ഫത്ഹ തൻവീൻ വന്നത് കൊണ്ടുള്ള പ്രത്യേകത. ഇനി മറ്റൊരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, സർവനാമം വരുമല്ലോ. സർവനാമം വരുന്ന സന്ദർഭത്തിൽ ഉദാഹരണമായി പറഞ്ഞാൽ അന്ത ഗനിയുൻ എന്ന ഒരു വാക്യമുണ്ട്. അന്ത ഗനിയുൻ, യു ആർ എ റിച്ച് മാൻ, യു ആർ എ റിച്ച്, നീ ഒരു സമ്പന്നനാണ്. അപ്പോ അതിന്റെ കൂടെ ഇന്ന ചേർത്തൽ എന്താവും? ഇന്ന അന്ത ഗനിയുൻ എന്നല്ല പറയുക, മറിച്ച് നമ്മൾ ഇന്നയോടൊപ്പം സർവനാമം ചേർത്ത് പഠിച്ചല്ലോ, ഇന്നഹു ഇന്നഹും ഇന്നക്ക ഇന്നക്കും ഇന്നി ഇന്ന ഇന്നഹ എന്ന് പഠിച്ചു. അതേ രീതിയിൽ മാറ്റി, ഇന്ന അന്ത എന്നല്ല ഇന്നക്ക, ഇന്നക്ക ഗനിയുൻ. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, ഇന്നയുടെ കൂടെ ചേർന്ന് വരുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ, സംസാരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ സർവനാമമാണ് വരുന്നതെങ്കിൽ അതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇപ്പൊ അനയാണ് വരുന്നതെങ്കിൽ ഇന്നി എന്ന് പറയാം, അതോടൊപ്പം ഇന്നനി എന്നും പറയാം. ഇന്നി എന്ന് പറയാം, ഇന്നനി എന്ന് പറയാം. അതേപോലെ നഹ്നുവാണ് വരുന്നതെങ്കിൽ ഇന്ന എന്നും പറയാം, ഇന്നന എന്നും പറയാം. ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു സബ്ജക്റ്റ് എന്ന് പറയില്ല, എന്ന് പറയാൻ പറയേണ്ടതില്ല എങ്കിലും മറ്റൊന്ന് നമ്പർ ടു ആയി ഇവിടെ വന്നിരിക്കുന്നത് ലഅല്ലയാണ്. ലഅല്ല എന്താണ്?
ലാല ഇന്നയുടെ ഒരു സഹോദരിയാണ്. ഇന്നയ്ക്ക് സഹോദരിമാരുണ്ട്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നയുടെ ഒരു സഹോദരിയാണ് ലാല. ലാല എന്ന് പറഞ്ഞാൽ ഐ ഹോപ്പ് എന്നോ അല്ലെങ്കിൽ ഐ ആം അഫ്രൈഡ് എന്നോ ആയിരിക്കും. അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ഉദാഹരണമായി പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ എന്നാണ് നാമവാക്യം. ലാല വന്നപ്പോ എന്തായി? ലാലൽ ജവ്വ ഇന്ന വന്നത് പോലെ ഇന്നൽ ജവ്വ എന്ന് പറയുന്ന പോലെ ലാലൽ ജവ്വ. ജവ്വ എന്ന് പറഞ്ഞാൽ വെതർ, അന്തരീക്ഷം അല്ലെങ്കിൽ ക്ലൈമറ്റ്. അൽ ജവ്വ ജമീലുൻ, അന്തരീക്ഷം നന്നായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ആണ്, എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നാം അയക്കാം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ലാലൽ ജവ്വ ജമീലുൻ. ഇനി അത് നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഉദാഹരണമായിട്ട് അൽ മുദരിസു മരിയദുൻ, അൽ മുദരിസു മരിയദുൻ, അധ്യാപകൻ രോഗിയാണ്. The teacher is sick. അധ്യാപകൻ രോഗിയാണ് എന്ന് പറയുന്നിടത്ത് ലാലൽ ജവ്വ ജമീൽ എന്ന് പറഞ്ഞതുപോലെ ലാലൽ മുദരിസ മരിയദുൻ എന്ന് പറയുമ്പോൾ അധ്യാപകൻ രോഗിയാകാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പറയാൻ പറ്റുമോ? ഇല്ല. മറിച്ച് എന്താണ്? അധ്യാപകനെ നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അബ്സെന്റ് ആയി, അല്ലെങ്കിൽ ലേറ്റ് ആണെന്നെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ഒരു 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 സംഗതിയുണ്ട്, അദ്ദേഹത്തെ കുറിച്ചൊരു കാര്യം പറയേണ്ടി വന്നാൽ ലാലൽ മുദരിസ മരിയദുൻ എന്ന് പറയുമ്പോൾ എന്തായി? ഐ എം അഫ്രൈഡ് ദാറ്റ് ദ ടീച്ചർ ഈസ് സിക്ക് എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം രോഗിയായിരിക്കാം എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഇംഗ്ലീഷിലെ പ്രയോഗമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന് ശൈലി മനസ്സിലാവും. മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദു എന്ന പദം. ദു 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 എന്ന് പറഞ്ഞാൽ ഹാവിങ് എന്നാണ്. അതിന്റെ പൊസസീവ്നെസ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദു മാലിൻ എന്ന് പറഞ്ഞാൽ ഹാവിങ് വെൽത്ത്, സമ്പത്തുള്ളവൻ. ദു മാലിൻ. അതേപോലെ ദു ഹുലുഖിൻ, ഹുലുഖ് എന്ന് പറഞ്ഞാൽ മാനേഴ്സ് അല്ലെങ്കിൽ സ്വഭാവം, സൽസ്വഭാവം എന്നൊക്കെ പറയാം. ദു ഹുലുഖിൻ എന്ന് പറഞ്ഞാൽ ഹാവിങ് മാനേഴ്സ് ഓർ പൊസസിങ് മാനേഴ്സ്. ദു ഇൽമിൻ, ഇൽമ് ഉള്ള ആൾ. ഹാവിങ് നോളജ് ഓർ പൊസസിങ് നോളജ്. ഈ ദുവിന്റെ സ്ത്രീലിംഗമാണ് സാറ്റ്. ദുവിന്റെ സ്ത്രീലിംഗമാണ് സാറ്റ്. അപ്പോ ബിലാലിനെ കുറിച്ച് പറയുമ്പോൾ ബിലാലുൻ ദു ഇൽമിൻ, ബിലാലുൻ ദു ഇൽമിൻ. കാരണം എന്താണ്? ദു ബിലാൽ മസ്കുലിൻ ആണ്, അതുകൊണ്ട് ബിലാൽ ദു ഇൽമിൻ, ബിലാൽ വിജ്ഞാനം ഉള്ള ആളാണ്. അതേസമയം ബിലാലിന്റെ സഹോദരിയെ കുറിച്ച് പറയുമ്പോഴോ വഅഖ്തുഹു ദാത്തു ഖുലുഖിൻ, വഅഖ്തുഹു അവന്റെ സഹോദരി ദാത്തു ഖുലുഖിൻ. അപ്പൊ ദു ഖുലുഖിൻ എന്നല്ല പറയാ, ദാത്തു ഖുലുഖിൻ, മാനേഴ്സ് ഉള്ളവളാണ്, നല്ല സ്വഭാവം ഉള്ളയാളാണ്. ഇനി ദൂവിന്റെ പ്ലൂറൽ പറയുമ്പോൾ ദൌ എന്നാണ് ഉപയോഗിക്കുക. അതേപോലെ ദാത്തിന്റെ ബഹുവചനം ദവാത്ത്, ദവാത്ത് എന്നാണ്. This student is having manners. നല്ല സ്വഭാവമുള്ള സ്റ്റുഡന്റ് ആണ് ഹാദ ത്വാലിബ്, ഈ കുട്ടി. ദൂ ഖുലുഖിൻ, അതിന്റെ ബഹുവചനം പറയുമ്പോഴോ ഹഉലാഇ ത്വല്ലാബു, ഹഉലാഇ ത്വല്ലാബു, ഈ സ്റ്റുഡൻസ്. ദൂ ഖുലുഖിൻ, ദൂ ഖുലുഖിൻ, നല്ല മാനേഴ്സ് ഉള്ളവരാണ്. അതേപോലെ സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി ത്വാലിബത്തു, ഈ ഗേൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടി, ഈ ഫീമെയിൽ സ്റ്റുഡൻറ്റ്. ദാത്തു ഖുലുഖിൻ, അവൾ മാനേഴ്സ് ഉള്ളവളാണ്, സൽസ്വഭാവിയാണ്, സൽസ്വഭാവിനിയാണ്. അതിന്റെ ബഹുജനം പറയുമ്പോഴോ ഹഉലാഇ ത്വാലിബത്തു, നമുക്കറിയാം ഹഉലാഇ എന്നത് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും മുമ്പ് തന്നെയാണ്. ഹഉലാഇ ത്വാലിബത്തു, ഈ ഗേൾസ്, ഈ ഫീമെയിൽ സ്റ്റുഡൻസ്. ദവാത്തു ഖുലുഖിൻ, ദവാത്തു ഖുലുഖിൻ, നല്ല സ്വഭാവം ഉള്ളവരാണ്.
ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു സബ്ജക്റ്റാണ് അം. അം വരുമ്പോൾ അം വരുന്നത് ഒരു ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ്, ഇന്റെറോഗേറ്റീവ് സെന്റൻസിലായിരിക്കും അം വരിക. അമ്മിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ടാവും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അതബീബുൻ അതബീബുൻ അൻത അം മുഹന്ദിസുൻ, അതബീബുൻ അൻത അം മുഹന്ദിസുൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതബീബുൻ അൻത അം മുഹന്ദിസുൻ, നീ ഒരു ഡോക്ടറാണോ അതല്ല എഞ്ചിനീയർ ആണോ. അപ്പൊ അം എന്ന് പറഞ്ഞാൽ ഓർ എന്നാണ് അർത്ഥം. പക്ഷേ ഓർ എന്ന് വരുന്നിടത്തെല്ലാം അങ്ങനെ വരികയില്ല, മറിച്ച് ഇന്ററോഗേറ്റീവ് സെന്റൻസിലായിരിക്കും, ചോദ്യം ചോദിക്കുന്ന സെന്റൻസിലായിരിക്കും അത് വരിക. ആ തബീബും ഖുർആൻ വായിക്കുന്ന നമ്മൾ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇതേപോലെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമ, അമിസ്സമ എന്ന് പറയാം അമ്മിന്റെ കൂടെ അസ്സമ ചേർന്നിട്ടാണ് മീമിന് കസം അമിസ്സമ. അതേപോലെ അമിൻ ഫറൻസ ഹുവ അം മിനൽ യബാനി, അമിൻ ഫറൻസ ഹുവ അം മിനൽ യബാനി, അദ്ദേഹം ഫറൻസ ഫ്രാൻസിൽ നിന്നുള്ള ആളാണോ അതല്ല ജപ്പാനിൽ നിന്നുള്ള ആളാണോ ജർമ്മനിയിൽ നിന്നുള്ള ആളാണോ. മിൻ അം മിൻ അൽമാനിയ. അതേപോലെ അബിലാലൻ റഅയ്ത അം ഹാമിദൻ, ഇവിടെ ശ്രദ്ധിക്കണം അബിലാലൻ റഅയ്ത അം ഹാമിദൻ. മുമ്പ് നമ്മൾ ഒരു പാഠത്തിൽ ചർച്ച ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു. ചോദ്യം വരികയാണ് അബിലാലൻ റഅയ്ത, ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ റഅയ്ത ബിലാലൻ എന്നാണ്, റഅയ്ത നീ കണ്ടു ആരെ ബിലാലിനെ. അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ബിലാലൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് മുമ്പേ പറയണം. അപ്പോ ആ ഒബ്ജക്റ്റിനെ റഅയ്ത മുഖേന അല്ലെങ്കിൽ ആ ക്രിയയുടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് കർമ്മമായിട്ടാണ് വരുന്നത്. അത് കാരണമായി അതിനെന്ത് വരുന്നു നെസ്ബ് വരുന്നു. കർമ്മത്തിന് ഫത്ഹത്തെ അടയാളം കൊടുക്കണമല്ലോ അന്ത്യത്തിൽ. അപ്പോ അബിലാലൻ അൻത റഅയ്ത, അബിലാലൻ റഅയ്ത അം ഹാമിദൻ. അപ്പോൾ അവിടെ ഹാമിദൻ എന്നതും എന്താണ് കർമ്മത്തിന്റെ അടയാളമായ നെസ്ബ് കൊടുത്ത് പറയേണ്ടതാണ്. അബിലാലൻ റഅയ്ത അം ഹാമിദൻ, അതല്ല ഹാമിദിനെയാണോ നീ കണ്ടത് ബിലാലിനെയാണോ അതല്ല ഹാമിദിനെയാണോ. നോട്ട് ദാറ്റ് പാർട്ടിക്കിൾ ആ പ്രൊസീഡ്സ് വൺ ഓഫ് ദ ടു തിങ്സ് അബൌട്ട് വിച്ച് ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് വൈൽ അം പ്രൊസീഡ്സ് ദ അദർ. ആദ്യം വരുന്നതിന് ആ ഉണ്ടാകും, രണ്ടാമത്തേതിന് ആ ഉണ്ടാകും. അഅൻത മുദർരിസുൻ അം ത്വാലിബുൻ, അപ്പോ ചോദിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞത് എന്താണ് തെറ്റായ യൂസേജ് ആണ്. അസഹബത്ത ഇല മക്കത്ത അം ജുദ്ദത എന്നതും അതേപോലെ അഅൻത മുദർരിസുൻ അം ത്വാലിബുൻ എന്നതും എന്താണ് തെറ്റാണ്. അഅൻത മുദർരിസുൻ എന്നല്ല ചോദിക്കേണ്ടത്, അ മുദർരിസുൻ അൻത അം ത്വാലിബുൻ എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ അദഹബ്ത ഇല മൈല മക്കത്ത എന്നല്ല ചോദിക്കേണ്ടത്, അ ഇല മക്കത്ത ദഹബ്ത അം ഇല ജുദ്ദ. അതായത് മുദർരിസുൻ എന്താ നീ അധ്യാപകനാണോ അതിലെ സ്റ്റുഡൻ്റ് ആണോ എന്നാണ്. അപ്പോ നീ ഒരു അധ്യാപകനാണോ ഒരു സ്റ്റുഡൻ്റ് ആണോ എന്നാണ്, അധ്യാപകനാണോ സ്റ്റുഡൻ്റ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം, മുദർരിസ് എന്നത് എംഫസൈസ് ചെയ്തു. ആ മുദർരിസുൻ അൻത അം ത്വാലിബുൻ. അതേപോലെ നീ മക്കയിലേക്കാണോ പോയത് അതല്ല ജുദ്ദയിലേക്കാണോ പോയത് എന്ന് ചോദിക്കുമ്പോ അഇല മക്കത്ത ആദ്യം പറയണം, അഇല മക്കത്ത ദഹബത്ത അം ഇല ജുദ്ദത. അദഹബത്ത ഇല മക്കത്ത എന്നല്ല ചോദിക്കുക. അപ്പോ അം വരുന്നത് ഇന്ററോഗേറ്റീവ് സെന്റൻസിലാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ററോഗേറ്റീവ് അല്ലാത്ത സെന്റൻസിൽ എന്തായിരിക്കും വരിക, അതല്ല എന്ന അർത്ഥത്തിൽ എങ്ങനെയായിരിക്കും വരിക ചോദ്യം അല്ലാത്ത സെന്റൻസ് ആണെങ്കിൽ. ഉദാഹരണം ഖുദ് ഹാദാ
au zaka khudh hadha idu edukkuka take this or the other or that idu eduthu allengil adu eduthu ennu parayumbol khudh hadha au zaka enna am zaka nalla am zaka enna namm oralu choikkumbolum idu eduthollu allengil adu eduthollu adalla ennu parayan pattilla നേരത്തെ പറഞ്ഞ അം എന്ന് പറഞ്ഞപ്പോൾ അതല്ല എന്നാ ഹൈല മക്കത്ത ذهبت ام الى جده മക്കയിലേക്കാണോ നീ പോയത് അതല്ല ജിദ്ദയിലേക്കാണോ എന്നാ അവിടെ അല്ലെങ്കിൽ ജിദ്ദയിലേക്കാണോ പോയത് എന്നല്ല മലയാളത്തിൽ അതേപോലെ ഇവിടെ ഖുദ് ഹാദ ഔ ദാക ഇവിടെ ഔ ആണ് ഇന്റർറോഗേറ്റീവ് അല്ലാത്ത സെന്റൻസിൽ വരിക ചോദ്യം അല്ലാത്ത സെന്റൻസിൽ വരുന്നത് അതേപോലെ ഉദാഹരണം മറ്റൊരു ഉദാഹരണം റഅയ്തു സലാസതൻ ഔ അർബഅതൻ ഞാൻ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ പേരെ കണ്ടു എന്ന് പറയുമ്പോൾ അം എന്നല്ല ഉപയോഗിക്കേണ്ടത് മറിച്ച് എന്താണ് റഅയ്തു സലാസതൻ ഔ അർബഅതൻ ഔ ആണ് ഉപയോഗിക്കേണ്ടത് അതേപോലെ ഖറജ ബിലാലുൻ ഔ ഹാമിദുൻ ബിലാലോ ഹാമിദോ ആണ് പോയത് എന്ന് പറയുമ്പോൾ അം അല്ല ഉപയോഗിക്കേണ്ടത് അവിടെ ഔ ആണ് ഉപയോഗിക്കേണ്ടത് കാരണം ചോദ്യം അല്ലാത്ത അതേപോലെ അൽഫും മിഐ അൽഫും മിഐയും കുറിച്ച് പറയുന്നതിന് മുമ്പ് മിഅത്തുൻ എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക മിഅത്തുൻ എന്ന് എഴുതുന്നിടത്ത് മീം കഴിഞ്ഞിട്ട് ഒരു അലിഫ് എക്സ്ട്രാ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഹംസ് പ്രത്യേകമാണ് എഴുതുന്നത് മിഅത്തുൻ എന്നാണ് മീ കഴിഞ്ഞിട്ട് അലിഫും പിന്നീട് അത്തുൻ ആണ് വായിക്കുന്നത് എന്താ മിഅത്തുൻ എന്ന് അലിഫ് ഇല്ലാതെയും വായിക്കും ചില സ്ഥലങ്ങളിൽ അലിഫ് ഇല്ലാതെയും എഴുതപ്പെടുന്നുണ്ട് പക്ഷേ അറബിയിൽ സർവ്വവ്യാപിയായ എഴുത്ത് അലിഫ് ഉപയോഗിച്ചു കൊണ്ടുള്ളതാണ് ഇനി അതിന്റെ പ്രയോഗം നോക്കുമ്പോൾ മിഅത്തും അൽഫും മിഅത്തിന്റെയും അൽഫിന്റെയും കൂടെ സംഖ്യ വരുമ്പോൾ മിഅത്തു കിതാബിൻ പോലെ എന്തായിട്ടാണ് വരിക ജർറ് ചെയ്യപ്പെട്ടായിട്ടാണ് വരിക ഇളാഫത്ത് പോലെ ജർറ് ചെയ്യപ്പെട്ടിട്ടാണ് വരിക അതെ മിഅത്തും അൽഫും മിഅത്തു കിതാബിൻ 100 ബുക്സ് അതേപോലെ അൽഫു റിയാലിൻ 1000 റിയാൽ 1000 റിയാൽ ഇനി അവിടെ അൽഫിന് മുമ്പ് അല്ലെങ്കിൽ മിഅത്തിന് മുമ്പ് കസർ വരുത്തുന്നതോ അല്ലെങ്കിൽ അതിന്റെ അടയാളം മാറുന്നതോ ആയ സന്ദർഭം വന്നു കഴിഞ്ഞാൽ മാറി വരാം ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്ന ഹാദ തിൽഫാസു ബി അൽഫി റിയാലിൻ ടെലിഫാസ് എന്ന് പറഞ്ഞാൽ ടെലിഫിസിയോ ടെലിഫിസിയോ ടെലിവിഷൻ ടെലിവിഷൻ എന്നത് ഇംഗ്ലീഷ് വാക്കാണ് അതിനെ അറബീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അറബിയുടെ പ്രത്യേകത അറബിയിൽ അങ്ങനെ പ്രയോഗമില്ല അല്ലെങ്കിൽ ആധുനികമായ അറബിയിൽ അങ്ങനെ ആധുനികമായ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യും അതിനെ അറബീകരിച്ചിട്ടാണ് ഉപയോഗിക്കുക ഇംഗ്ലീഷ് വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുക ഹാദ തിൽഫാസു ഈ ടെലിവിഷൻ ബി അൽഫി റിയാലിൻ ഇത് 1000 രൂപയ്ക്കുള്ളതാണ് അല്ലെങ്കിൽ 1000 രൂപ വിലപിടിപ്പുള്ളതാണ് അപ്പൊ അൽഫിന് എന്ത് വന്നു അൽഫിന് കസർ വരാൻ കാരണം ബി മുൻകടന്നതുകൊണ്ടാണ് ഇനി അൽഫും മിഅത്തും സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഒന്ന് തന്നെയാണ് അൽഫത്തും മിഅത്തത്തും ഒന്നും വെയ്യേണ്ട കാര്യമില്ല അൽഫ് ഉദാഹരണം അൽഫ് മുസ്ലിമത്തിൻ 1000 മുസ്ലിം സ്ത്രീകൾ ഏകോചനമാണെങ്കിലും മലയാളത്തിൽ പറയുമ്പോൾ സ്ത്രീകൾ എന്ന് പറയും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സ്ത്രീലിംഗമാണ് അൽഫിനും മിഅത്തിനും മാറ്റം ഒന്നും ഇല്ല മറ്റൊരു ഭാഗം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പാഠത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഖാലിൻ എന്ന പദമാണ് ഖാലിൻ ഖാലിൻ എന്ന പദം യഥാർത്ഥത്തിൽ ഖാലിയുൻ എന്നാണ് അതിന്റെ യഥാർത്ഥ ഖാലിയുൻ പക്ഷെ നമുക്കറിയാം യാ സാധാരണഗതിയിൽ വമ്മ് സ്വീകരിക്കുന്നതല്ല അങ്ങനെ വമ്മ് സ്വീകരിക്കാതെ വരുമ്പോൾ യാ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ് വമ്മ് സ്വീകരിക്കാൻ അങ്ങനെ വരുമ്പോൾ യാ മാറി വയ്ക്കും പക്ഷെ യാ മാറി നിന്നാലും അവിടെ ഒരു തെന്മീൻ ഉണ്ടല്ലോ ആ തെന്മിൻ എന്ത് ചെയ്യും അതിനെ കളയാൻ പറ്റില്ല ആ തെന്മീനിനെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കൊടുക്കും അപ്പൊ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഏത് അടയാളമാണോ ഉണ്ടായിരുന്നത് ആ അടയാളം തന്മീനോടൊപ്പം ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഖാലി യുൻ എന്നതിനെ ഖാലി ലാമിന് കസറുണ്ടല്ലോ യുന്നിന്റെ യാന്റെ ലമ്മ പോയി യാ പോയി
Baki sesungguhnya tani ini itu, tapi mulai semai dalam itu apa yang dari wanin, enak ini dia berjalan malah dahin manor, ada boleh hadahin hadin manor makke, ipragairam ini yang, oh ya dar tuh dulu abade ya unde, cila sandar panggil, ada pertama awalnya cium, ini sendiri ya, pertama cila padanggal ane jupade kuriti jenis udahan, muhammin, muhammin namanya advocate or lawyer. Muhammin, Rim, Muhammiyun, ya na. Ada bela kawin, namun kawin kawin marin. Kawin, yang nade. Al illar verbal, kawin, yang nana pakai nade. Al verbal, al kawi, enggak. Al kawi. Alagil kawin, ya na. Namun kadang fakta ini nama fakta ma anta bi kawin. Nalar, ma anta bi kawin ni kawin mana ni? Cukup ini malah ini adalah data judge, kawin judge. Adik boleh wadin, adik mandang wadiyun yang nama ini data itu pun, percaya ya boleh itu bina deh penmin cerita mulai ceritanya berukir yang ini. Adik boleh ipar itu le vocabulary sendiri, vocabulary se, kita, ini kita dalam itu ada baca, dalam ipar itu cerita ini subjectival. Apo itu bercukupnya padam dengan apa om mengenai eksersis praktisnya bilang seperti assalamualaikum warahmatullahi wabarakatuh.